സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾക്ക് ഭീകരവാദ ബന്ധം. ഉപകരണങ്ങൾ കൈമാറുന്നതിന് പാക് ചാര സംഘടന ISI എന്ന സൂചന. എക്സ്ചേഞ്ചുകളുടെ നടത്തിപ്പുകാരുടെ IS ബന്ധങ്ങളിലേക്കും അന്വേഷണം നീളുകയാണ്. സമാന്തര എക്സ്ചേഞ്ച് കേസുകളിൽ അന്വേഷണം എന്നേക്ക് കൈമാറിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. വിവരങ്ങളുമായി കൊച്ചിയിലും ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഭീകരതയ്ക്ക് മതതീവ്രവാദത്തിന് വളക്കൂറുള്ള മണ്ണായി കേരളം മാറിക്കഴിഞ്ഞു. സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾക്ക് IS ബന്ധം എന്ന രീതിയിൽ തന്നെയാണോ കാര്യങ്ങൾ വ്യക്തമാകുന്നത്? KP, തീർച്ചയായും അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ നേരത്തെ തന്നെ പുറത്തു വന്ന വിവരങ്ങളാണ്, സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലായി ഭീകരവാദ ഗ്രൂപ്പുകൾ ശക്തി പ്രാപിക്കുന്നു, ഭീകരവാദ ഗ്രൂപ്പുകളുടെ സ്ലീപ്പർ സെല്ലുകൾ സജീവമാകുന്നു, അതിന്റെ തെളിവുകൾ പുറത്തു വന്നിരുന്നു, അതുമായി ബന്ധപ്പെട്ട നിരവധി ആളുകൾ പിടിയിലാവുകയും എല്ലാം ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ്, അതോടൊപ്പം തന്നെയാണ് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ കേന്ദ്രീകരിച്ചുള്ള കൂടുതൽ വിപുലമായ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. അതേ ഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളിലും അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസിയുടെ കൈവശം കൈമാറുകയും ചെയ്തിരിക്കുകയാണ്. കാരണം സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ എന്നത് ഭീകരവാദ ഗ്രൂപ്പുകളുടെ പ്രധാനപ്പെട്ട ഒരു ആശയവിനിമയ മാർഗമായിരുന്നു. ഭീകരവാദ ഗ്രൂപ്പുകളാണ് ഇത്തരത്തിൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളെ ഉപയോഗപ്പെടുത്തിയിരുന്നത് എന്ന് കണ്ടെത്തിയിരുന്നു. ഭീകരവാദ പ്രവർത്തനത്തിന് ഒപ്പം തന്നെ ചാരപ്രവർത്തനത്തിന്, ഈ രണ്ട് കാര്യങ്ങൾക്കുമായിട്ടായിരുന്നു സമാന്തരമായ ടെലിഫോൺ എക്സ്ചേഞ്ചുകളെ പ്രവർത്തിപ്പിച്ചിരുന്നത്. ഈ 2020 ശേഷം ഇതുവരെയുള്ള കാലഘട്ടത്തിലെ കണക്കുകൾ മാത്രമാണ് 20 വ്യാജ അല്ലെങ്കിൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പ്രവർത്തിച്ചിരുന്നത്. അതിനൊപ്പം തന്നെ അതിനു മുമ്പും സമാനമായ രീതിയിൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളുടെ പ്രവർത്തനങ്ങൾ പല ഘട്ടത്തിലും കണ്ടെത്തിയിരുന്നു. മാത്രമല്ല, ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾക്ക് വേണ്ട ഉപകരണങ്ങൾ, ഈ സിം ബോക്സ് അടക്കമുള്ള ഉപകരണങ്ങൾ കൈമാറിയിരുന്നത് പാക് ചാര സംഘടനയാണ് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലെല്ലാം ഒരു സമഗ്രമായ അന്വേഷണം അത് നടത്താൻ കഴിയുക ദേശീയ അന്വേഷണ ഏജൻസിക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതുവരെ അന്വേഷണം മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളിലേക്ക് സംസ്ഥാന സർക്കാർ കൈമാറിയിരുന്നില്ല. ക്രൈംബ്രാഞ്ച് ആയിരുന്നു പല കേസുകളും അന്വേഷിച്ചിരുന്നത്. എന്നാൽ കൃത്യമായി അന്വേഷണത്തിലേക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഇത് ആരെയാണ് വിളിച്ചിരുന്നത്, ആരെല്ലാമായിട്ടാണ് ഈ ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ നടന്നിട്ടുള്ളത്, അതിന്റെ ഉള്ളടക്കം എന്ത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ പല ഘട്ടങ്ങളിലും ക്രൈംബ്രാഞ്ചിന് കണ്ടെത്തിയിരുന്നില്ല. കാരണം ബംഗ്ലാദേശിലേക്ക് വിളികൾ പോയിട്ടുണ്ട്, പാകിസ്ഥാനിലേക്ക് വിളികൾ പോയിട്ടുണ്ട്, അഫ്ഗാനിസ്ഥാനിലേക്ക് അടക്കം നിരവധി കോളുകൾ ഇത്തരത്തിലുള്ള സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ വഴി പോയിട്ടുണ്ട് എന്ന് മാത്രമല്ല, അവിടെ നിന്നെല്ലാമുള്ള കോളുകൾ തിരികെ ഇങ്ങോട്ടും വന്നിട്ടുണ്ട്, ഈ രാജ്യത്തേക്ക് വന്നിട്ടുണ്ട്. കേരളത്തിനകത്ത് നിരവധി ആളുകളുമായി അവിടെയുള്ള ആളുകൾ സംസാരിച്ചിട്ടുണ്ട്. മാത്രമല്ല, കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ബംഗ്ലാദേശികൾ കുടിയേറിയതായി, ബംഗ്ലാദേശികൾ ഒളിത്താവളങ്ങളാക്കുന്നതായി വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിന്റെ തെളിവുകളടക്കം ജനടീവി തന്നെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ബംഗ്ലാദേശികൾ തങ്ങൾ ബംഗ്ലാദേശികളാണ് എന്ന് സംസാരിക്കുന്ന വിവരങ്ങൾ, അല്ലെങ്കിൽ അവർ നമുക്ക് മുന്നിൽ സമ്മതിക്കുന്ന ബംഗാളികൾ എന്ന വ്യാജേന താമസിച്ചിരുന്ന ആളുകൾ ബംഗ്ലാദേശികളാണ് എന്നതിന്റെ തെളിവുകളായി അത് പുറത്തു വന്നിരുന്നു. അതേ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ആളുകൾ തിരികെ ബംഗ്ലാദേശിലേക്കും പാകിസ്ഥാനിലേക്കും എല്ലാം വിളിക്കുന്നത്. ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് സംസ്ഥാനത്ത് സർക്കാർ സംവിധാനങ്ങൾക്ക് ഇതുവരെയും കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ നടത്താനോ നടപടികൾ സ്വീകരിക്കാനോ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഭീകരവാദ ശക്തികൾ തഴച്ചു വളരുന്നത് എന്നുള്ള വിമർശനമുണ്ട്. ഇത് ഇടത് വലുതായാലും, ഇടത് സർക്കാരായി കഴിഞ്ഞാലും വലത് സർക്കാരായി കഴിഞ്ഞാലും മാറി മാറി ഭരിക്കുമ്പോഴും ഇത്തരക്കാർക്ക് അത്രത്തോളം പിന്തുണ നൽകുന്ന സമീപനമാണ് സ്വീകരിച്ചത്. ഇപ്പോൾ NIA കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ, ദേശീയ അന്വേഷണ ഏജൻസികൾ വിഷയത്തിൽ ഇടപെടുമ്പോൾ കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അല്ലേ? KP സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ കൈവശത്തിലേക്ക് അന്വേഷണം എത്തുമ്പോൾ, അല്ലെങ്കിൽ ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം ഏറ്റെടുക്കുന്നതോടുകൂടി തന്നെ സമഗ്രമായ ഒരു അന്വേഷണത്തിനാണ് സാധ്യത തെളിയുന്നത്. ഭീകരവാദ ബന്ധങ്ങളിലേക്ക് തന്നെ കൃത്യമായി ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളുടെ പ്രവർത്തനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് കൈമാറിയിട്ടുള്ള വിവരങ്ങൾ, അതിൽ രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉണ്ടായിരുന്നോ, ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ആശയവിനിമയങ്ങൾ നടന്നിട്ടുണ്ടോ, പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ ഭീകരവാദ ഗ്രൂപ്പുകൾ, അഫ്ഗാനിസ്ഥാനിലെ ഭീകരവാദ ഗ്രൂപ്പുകൾ, കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ, നിരവധി ആളുകൾ മതഭീകരവാദികളുടെ ആശയ പ്രചാരകരായി മാറുകയും വിദേശങ്ങളിലേക്ക് എത്തുകയും അവിടെ ഭീകരവാദ പ്രവർത്തനത്തിനിടെ കൊല്ലപ്പെട്ടു എന്ന വിവരം തന്നെ രാജ്യാന്തര മാധ്യമങ്ങളിലൂടെയും ഒപ്പം തന്നെ രാജ്യാന്തര ഏജൻസികൾ വഴിയും എല്ലാം പുറത്തുവരുന്ന അതേ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. പ്രത്യേകിച്ച് മലപ്പുറം,
കോഴിക്കോട് ജില്ലകളിൽ നിരവധി സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ കണ്ടെത്തിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ എറണാകുളം സെൻട്രൽ പോലീസ് അടക്കം ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല ഭാഗങ്ങളിലും ഈ നിരവധി കേസുകൾ മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് പിടിച്ച കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് പാക് ചാരസംഘടനയുടെ ഒരു പങ്കാളിത്തം ആ ഘട്ടത്തിൽ തന്നെ സൂചന ലഭിച്ചത്. പാക് ചാരസംഘടനയാണ് ഇവർക്ക് ഈ ഉപകരണങ്ങൾ കൈമാറിയത് എന്ന വിവരങ്ങൾ ലഭിച്ചത്. കാരണം നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇന്റർനെറ്റ് പ്രോട്ടോക്കോളുകളെ എല്ലാം തന്നെ മറികടന്നുകൊണ്ട് ആരെ വിളിക്കുന്നു എന്നോ സംഭാഷണത്തിന്റെ ഉള്ളടക്കം എന്ത് എന്നോ ഏതൊക്കെ രാജ്യങ്ങളിൽ എങ്ങനെയെല്ലാം സംസാരിക്കുന്നതോ എന്നതടക്കമുള്ള വിവരങ്ങളിലേക്കൊന്നും തന്നെ അന്വേഷണം നീളാത്ത തരത്തിൽ അത്ര രഹസ്യാത്മകമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന വിധത്തിലായിരുന്നു ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളെല്ലാം പ്രവർത്തിപ്പിച്ചിരുന്നത്. പ്രത്യേകിച്ച് നിരോധിത ഭീകര സംഘടനകളിൽ പലതിലെയും ആളുകൾ പിന്നീട് ഇത്തരത്തിലുള്ള സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളുടെ ഭാഗമായിട്ടാണ് ആയതായാണ് വിവരം ലഭിക്കുന്നത്. ഒപ്പം തന്നെ ഹവാല ഇടപാടുകളുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങൾക്കും ഹവാല ഇടപാടുകൾക്കും ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളെ ഉപയോഗപ്പെടുത്തിയിരുന്നു. ആദ്യഘട്ടത്തിലെ അന്വേഷണത്തിൽ 10 കോടി രൂപയുടെ ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട് നേരത്തെ പിടിയിലായിട്ടുള്ള ഒരു സ്ഥാപനം ആ ഒരു സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചിന്റെ ബന്ധം കണ്ടെത്തി. പല ഘട്ടങ്ങളിലും വീടുകളുടെ ഒരൊറ്റ മുറിയിലോ ഏതെങ്കിലും ഒരു കടയോട് ചേർന്ന ഭാഗങ്ങളിലും എല്ലാമാണ് ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പ്രവർത്തിച്ചിരുന്നത്. അതിന് ഏതാനും ഉപകരണങ്ങളും അനുബന്ധ സാമഗ്രികളുടെയും മാത്രമായിരുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം ആവശ്യം. ആ സാമഗ്രികളാകട്ടെ ആ ഉപകരണങ്ങളാകട്ടെ അത് എത്തിച്ചിരുന്നത് ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളിൽ ശത്രുരാജ്യങ്ങളിൽ നിന്നടക്കമുള്ള ആളുകളായിരുന്നു എന്നതിന്റെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. പാലക്കാട് ഇത്തരത്തിൽ ഒരു സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് പ്രവർത്തിച്ചിരുന്നത് ഒരു ആയുർവേദ കടയുടെ മറവിലായിരുന്നു. ആയുർവേദ കടയോട് ഒപ്പമായിരുന്നു. കാലങ്ങളോടും അവിടെ അത് പ്രവർത്തിച്ചിട്ടും സംസ്ഥാനത്തെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കൊന്നും തന്നെ അത്തരമൊരു ടെലിഫോൺ എക്സ്ചേഞ്ച് സമാന്തര എക്സ്ചേഞ്ച് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കണ്ടെത്താൻ പോലും കഴിഞ്ഞിരുന്നില്ല. പിന്നീട് പല ഘട്ടങ്ങളിലും കേന്ദ്ര IB ആണ്, ഇന്റലിജൻസ് ബ്യൂറോ ആണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ പലതും പല ഘട്ടങ്ങളിലും കൈമാറിയത്. എന്നാൽ അത്തരം വിവരങ്ങൾ കൈമാറുന്ന ഘട്ടത്തിൽ പോലും അതിനെ ഗൗരവത്തോടെ എടുക്കാനോ തുടർ നടപടികൾ സ്വീകരിക്കാനോ സംസ്ഥാനം തയ്യാറായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇതൊരു ഗൗരവമായ വിഷയമായി മാറുകയും അതിന്റെ ഭീകരവാദ ബന്ധങ്ങളിലേക്ക് സമഗ്രമായ അന്വേഷണം എത്തേണ്ടതുണ്ട് എന്ന് വ്യക്തമാവുകയും ചെയ്ത ഘട്ടത്തിൽ മാത്രമാണ് ഇപ്പോൾ 14 പോലീസ് സ്റ്റേഷനുകളിലായി 20 ഇത്തരത്തിലുള്ള സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളുമായി ബന്ധപ്പെട്ട കേസുകൾ, നിരവധി ആളുകൾ പിടിയിലായിട്ടുള്ള നിരവധി ആളുകളിലേക്ക് അന്വേഷണം നീളേണ്ട കേസുകളുടെ അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ ഇന്റർ കണക്ട് കാരിയറെ പൂർണ്ണമായും ഒഴിവാക്കി, അതായത് ഇത്തരത്തിലുള്ള രഹസ്യ കോളുകൾക്ക് അവർ ആദ്യം ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഇടപാടാണ്. അതിനുശേഷം ഇന്റർനെറ്റ് കോൾ ബൈപ്പാസ് ചെയ്ത് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ അത്തരത്തിലാണ് പ്രവർത്തിപ്പിച്ചിരുന്നത്. ഇന്റർനെറ്റ് കോൾ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും ആളുകളെ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ എവിടേക്ക് കോള് പോകുന്നു എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഒന്നും തന്നെ ആര് വിളിച്ചു എന്നതുപോലും കണ്ടെത്തുക വളരെയധികം ദുഷ്കരമാണ്. അവിടെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് സ്വാഭാവികമായും ഇത് സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും. മാത്രമല്ല ഇന്റർപോൾ അടക്കമുള്ള അന്വേഷണ ഏജൻസികളെ കൂടി ഇതിന്റെ ഭാഗമാക്കിക്കൊണ്ട് പ്രധാനപ്പെട്ട ഏറ്റവും ശ്രദ്ധേയമാകുന്ന ഈ ഉപകരണങ്ങൾ കൈമാറുന്നത് പാകിസ്ഥാൻ ചാരസംഘടന ISI എന്നാണല്ലോ സൂചന. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിലുള്ള തെളിവുകളടക്കമാണ് ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഏത് തരത്തിലാണ് ഈ ഉപകരണങ്ങളുടെ കൈമാറ്റം? ഇത് തടയിടാനുള്ള നീക്കങ്ങൾ തന്നെയായിരിക്കും ദേശീയ അന്വേഷണ ഏജൻസികൾ വേഗത്തിൽ ആരംഭിക്കുക അല്ലേ? KP ഇത് ആളുകളെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഏജന്റുമാരെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ഉപകരണങ്ങൾ ഇവർക്ക് എത്തിക്കുന്ന ആളുകളുണ്ട്. ഈ ഭീകര സംഘടനയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഇത് എത്തിക്കുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് പ്രവർത്തിപ്പിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ചാരപ്രവർത്തനത്തിനായിട്ടും ഭീകര പ്രവർത്തനത്തിനുമായി എത്തിയ ആളുകൾക്ക് ആ ബന്ധപ്പെട്ട രാജ്യങ്ങളുമായി സംസാരിക്കുന്നതിന് വേണ്ട സൗകര്യങ്ങൾ അത് ഉപയോഗപ്പെടുത്തുക എന്നത് അല്ലെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കുക എന്നതാണ്. അങ്ങനെയാണ് വലിയ തുകകൾ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ കൈമാറ്റം ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് എല്ലാം തന്നെ നടക്കുകയെല്ലാം ചെയ്യുന്നത്. ഒപ്പം തന്നെയാണ് ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾക്ക് ഒപ്പം ഈ ഒരു ഇതിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ അവരുടെ ഒരു പശ്ചാത്തലം കൂടി പരിശോധിക്കുമ്പോൾ നിരോധിത ഭീകര സംഘടനകളിൽ പലരിലും അംഗമായ ആളുകളുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അടക്കമുള്ള നിരോധിത ഭീകര സംഘടനകളുടെ ഭാഗമായ ആളുകളുണ്ട്. 2020 മുതൽ 2024 വരെയുള്ള ഒരു കാലയളവിൽ 4 വർഷത്തെ ചെറിയ കാലയളവിൽ മാത്രം നിരവധി സമാന്തര ടെലിഫോൺ
ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ആധുനിക സൗകര്യങ്ങൾ വർദ്ധിക്കുന്ന ഘട്ടത്തിലും ഇതുമായി ബന്ധപ്പെട്ട് ടെലിഫോൺ സൗകര്യങ്ങൾ വർദ്ധിക്കുന്ന ഘട്ടത്തിൽ പോലും സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, അത് ഏതെങ്കിലും തരത്തിൽ കോളുകൾ നിയമാനുസൃതമായി അല്ലെങ്കിൽ കോളുകൾ യഥാവിധി വിളിക്കുന്നതിന്റെ ഭാഗമായിട്ടല്ല, മറിച്ച് വലിയ തോതിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളുടെ പരസ്പര ആശയവിനിമയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നതിന് വേണ്ടിയാണ്. ഒപ്പം തന്നെ പല വിവരങ്ങളും രാജ്യസുരക്ഷയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ പലതും ചോർത്തി നൽകുന്നതിന് വേണ്ടിയാണ്. പ്രത്യേകിച്ച് സൈനിക രഹസ്യങ്ങൾ അടക്കം ഇത്തരത്തിൽ ചോർത്തിയതായ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അവിടെയാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം ഏറ്റവും പ്രസക്തമാകുന്നത്. കാരണം അങ്ങനെ വിവരങ്ങൾ ചോർത്തിയിട്ടുണ്ടെങ്കിൽ നിരവധി കോളുകൾ ഇത്തരത്തിൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളിൽ നിന്ന് സൈനിക താവളങ്ങളിലേക്കും സൈനിക കേന്ദ്രങ്ങളിലേക്കും അവിടെയുള്ള ടെലിഫോൺ എക്സ്ചേഞ്ചുകളിലേക്കും ടെലിഫോൺ സംവിധാനങ്ങളിലേക്കും എല്ലാം ഇവിടെ നിന്ന് കോളുകൾ വന്നിട്ടുണ്ട്. അത്തരത്തിൽ വന്നിട്ടുള്ള നിരവധി കോളുകൾ പല ഘട്ടങ്ങളിലായി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മിലിറ്ററി ഇന്റലിജൻസ് ആണ് ആദ്യം ഇത്തരത്തിൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുന്നതിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടത്, അല്ലെങ്കിൽ മിലിറ്ററി ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിലായിരുന്നു ആദ്യം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നത്. പിന്നീട് ഇന്റലിജൻസ് ബ്യൂറോ, കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ നടത്തിയ റിപ്പോർട്ടിലും അവരുടെ അന്വേഷണ വിവരങ്ങളിലും കൃത്യമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളുടെ വിവരങ്ങൾ പുറത്തു വന്നു. അതോടൊപ്പം ആയിരുന്നു ക്രൈംബ്രാഞ്ച് അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ അന്വേഷണത്തിലേക്ക് കടന്നത്. എങ്കിൽ കൂടി നിർണായക വിവരങ്ങളോ പ്രധാനപ്പെട്ട ഇടപെടലുകളോ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് രാജ്യവിരുദ്ധ കേസുകൾ. പ്രത്യേകിച്ച് ഇത് ഭീകരവാദ പ്രവർത്തനമുണ്ട്, ഒപ്പം തന്നെ ഇന്റർനെറ്റ് ഉപയോഗിച്ചുള്ള സമൂഹ മാധ്യമങ്ങളിൽ ഉപയോഗിച്ചുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസി വഴിവെക്കുകയും ചെയ്യുന്നത്. കെ പി, യെസ് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾക്ക് ഭീകരവാദ ബന്ധം, ഉപകരണങ്ങൾ കൈമാറുന്നതിന് പാകിസ്ഥാൻ ചാരസംഘടന ISI എന്നാണ് സൂചന. എക്സ്ചേഞ്ചുകളുടെ നടത്തിപ്പുകാരുടെ IS ബന്ധങ്ങളിലേക്ക് അന്വേഷണം നീളുകയാണ്. സമാന്തര എക്സ്ചേഞ്ച് കേസുകളിൽ അന്വേഷണം NIA കൈമാറിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. വിശദാംശങ്ങളാണ് കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ നൽകിയത്.